നമസ്കാരം ശ്രീലങ്കയിൽ സ്ഥിതിഗതികൾ രൂക്ഷമാവുകയാണ് അവിടെ കലാപത്തിന് സമാനമായ സാഹചര്യമാണുള്ളത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ലക്ഷക്കണക്കിന് വരുന്ന പ്രക്ഷോഭകർ വളഞ്ഞിരിക്കുന്നു അവിടെ വസതി കയ്യേറിയിരിക്കുന്നു സുരക്ഷാ സൈനികർക്ക് ഒന്നും ചെയ്യാനായില്ല ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചുകയറി പ്രസിഡന്റ് രാജ്യം വിട്ടതായിട്ടാണ് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ സൈന്യവും പോലീസും പറയുന്നത് പ്രസിഡന്റ് രാജ്യം വിട്ടിട്ടില്ല പ്രസിഡന്റ് സുരക്ഷാ കാരണങ്ങളാൽ വെളിപ്പെടുത്താനാകാത്ത ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് ഈ പ്രക്ഷോഭങ്ങൾ മുന്നിൽ എന്നാണ് പെട്ടെന്ന് തന്നെ ഉണ്ടായ ഒരു പ്രക്ഷോഭമല്ല ശ്രീലങ്കയിൽ പ്രതിപക്ഷ കക്ഷികൾ കക്ഷികളടക്കമുള്ളവർ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് സമരം കടുപ്പിക്കാതിരിക്കുമ്പോഴും ജനം രോക്ഷാകുലരാവുകയായിരുന്നു കാരണം അവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലാതായിരിക്കുന്നു കടുത്ത വിലക്കയറ്റമാണ് ഭക്ഷ്യ വസ്തുക്കൾക്ക് കടുത്ത ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുന്നു ഇന്ധന ലഭ്യത തീരെയില്ല തൊഴിലും മറ്റ് സംഭവങ്ങളും എല്ലാം നിലച്ചിരിക്കുന്നു അങ്ങനെ പട്ടിണിയും അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ജനങ്ങൾ നട്ടം തിരിയുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായത് അത്തരം സാഹചര്യങ്ങളാണ് കലാപത്തിലേക്ക് രാജ്യത്തെ നയിച്ചത് എന്ന് വ്യക്തമാണ് ഇതിൽ പ്രസിഡന്റ് ഗോതബയ രജപാക്സെ ഉടൻ തന്നെ രാജിവെച്ചേക്കും അല്ലെങ്കിൽ രാജ്യം വിട്ടേക്കും എന്നൊക്കെയുള്ള സൂചനകളുണ്ട് എന്തായാലും ഈ ഭരണാധികാരികളുടെ ശ്രീലങ്കയിൽ രജപക്സെ അടക്കമുള്ള ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത ചില കോവിഡ് അനന്തരമുള്ള സാമ്പത്തിക മാനേജ്മെൻറ്റിൽ ഒരു മിക മിതത്വം പുലർത്തിയില്ല അങ്ങനെ അഴിമതി ധൂർത്ത് ഇതൊക്കെയാണ് ഒരു പക്ഷേ ശ്രീലങ്കയെ വലിയൊരു കടക്കെണിയിലേക്ക് തള്ളിവിട്ടത് കോവിഡ് സാഹചര്യങ്ങൾ ലോകത്തെ മിക്ക രാഷ്ട്രങ്ങൾക്കും ഇത്തരത്തിലുള്ള അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഇപ്പോഴും ഈ മേഖലയിൽ അജയ്യ ശക്തിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇന്ത്യയുടെ സാമ്പത്തിക നില ഭദ്രമാണ് കാരണം പലപ്പോഴും ഇന്ത്യയുടെ വലിയ ഒരു ഇറക്കുമതി ഉൽപ്പന്നമാണ് എണ്ണ അത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി കുറയുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ആ വില ആഭ്യന്തര വിപണിയിൽ അതിനനുസരിച്ച് താഴാതെ പിടിച്ചു നിർത്തുകയും വലിയ രീതിയിൽ വിദേശനാണ്യം സംരക്ഷിക്കുകയും വിദേശധാനം ശേഖരിക്കുകയും ചെയ്തു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് കോവിഡാനന്തര സാഹചര്യത്തിൽ ഇന്ത്യയുടെ മികച്ച സാമ്പത്തിക മാനേജ്മെൻ്റാണ് കോവിഡാനന്തര സാഹചര്യത്തിൽ ഇന്ത്യയെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്നത് കാരണം ശ്രീലങ്ക അടക്കമുള്ള ശ്രീലങ്കയടക്കമുള്ള അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾക്ക് സഹായം സ്വീകരിക്കുന്നവരായി മാറി ശ്രീലങ്കയിൽ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ ലക്ഷക്കണക്കിന് ടൺ ഭക്ഷ്യധാന്യങ്ങൾ ശ്രീലങ്കയിലേക്ക് അയച്ചു കൊടുക്കാൻ ഇന്ത്യക്കായി ഇന്ധനം സൗജന്യമായി നൽകാൻ ഇന്ത്യക്കായി അതുകൂടാതെ അടിയന്തിരമായ സാമ്പത്തിക വായ്പകളും ശ്രീലങ്കയ്ക്ക് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചു കാലത്തേക്ക് അവിടുത്തെ ക്രമസമാധാന നില മെച്ചപ്പെട്ടു പക്ഷേ അന്താരാഷ്ട്ര സഹായം വൈകുന്നത് ശ്രീലങ്കയിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് ഐ എം എഫ് അടക്കമുള്ള സാമ്പത്തിക ഏജൻസികൾ ശ്രീലങ്കയ്ക്ക് ധനസഹായം അടിയന്തര ധനസഹായം നൽകേണ്ടതുണ്ട് അതിന് അവിടെ ഒരു നല്ല ഗവണ്മെന്റ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഗുഡ് ഗവേണൻസ് എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര ധനസഹായത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് രജപക്സെ രാജിവെക്കുന്ന രാ രാജിവെക്കണമെന്ന ആവശ്യം ആ ആവശ്യം ന്യായമാണ് ഇപ്പോൾ പ്രക്ഷോഭത്തെ തുടർന്നെങ്കിലും അദ്ദേഹം രാജിവയ്ക്കും എന്ന് കരുതുന്നു പുതിയൊരു മന്ത്രിസഭ അവിടെ അധികാരമേറ്റിട്ടുണ്ട് ശ്രീലങ്കയെ എത്രയും വേഗം കടക്കണിയിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും തിരികെ എത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടതുണ്ട് ആ അന്താരാഷ്ട്ര സഹായം കിട്ടുന്നതുവരെ ഇന്ത്യയുടെ സഹായം എത്തിയിരുന്നു പക്ഷേ വീണ്ടും അന്താരാഷ്ട്ര സഹായം വൈകുന്ന കാരണത്താലാണ് ശ്രീലങ്കയിൽ വീണ്ടും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഒരു അയൽ രാജ്യം എന്ന നിലയിൽ ശ്രീലങ്കയിൽ ഇത്തരം ത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിരിക്കില്ല അതുകൊണ്ട് ഇന്ത്യ ഈ ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇനി കുറച്ചെങ്കിലും ഇടപെടേണ്ടിയിരിക്കുന്നു എന്നൊരു അഭിപ്രായം വരുന്നുണ്ട് എന്തായാലും ഇന്ത്യ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇവിടെ വ്യക്തമാകുന്നത് ഇന്ത്യയും ചുറ്റുമുള്ള രാജ്യങ്ങളും കോവിഡ് കാലത്ത് എങ്ങനെ സമ്പത്ത് മാനേജ് ചെയ്തു എങ്ങനെ സമ്പത്ത് സാമ്പത്തിക നിര ഭദ്രമാക്കി എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇന്ത്യ ധൂർത്തുകൾ ഇല്ലാതാക്കി അല്ലെങ്കിൽ ഇന്ത്യയുടെ ചെലവഴിക്കൽ ഓരോ ഘട്ടത്തിലും നിരീക്ഷിക്കുന്ന ഒരു മികച്ച സാമ്പത്തിക മാനേജ്മെൻറ്റ് ഇന്ത്യയിലുണ്ടായിരുന്നു ആ സംവിധാനമാണ് ഇന്ത്യയെ കോവിഡാനന്തര തകർച്ചയിൽ നിന്ന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ രക്ഷിച്ചത് ഇന്ത്യ അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ അത്തരം ചില സാമ്പത്തിക മാനേജ്മെൻറ്റ് രീതികളാണുള്ളത് പക്ഷേ തികച്ചും കൺവെൻഷനലായി അല്ലെങ്കിൽ തികച്ചും പരമ്പരാഗതമായി സമ്പത്ത് മാനേജ് ചെയ്തിരുന്ന രാഷ്ട്രങ്ങൾ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വച്ചു പുലർത്തിയിരുന്ന രാജ്യങ്ങൾ ഇവയെല്ലാം കോവിഡാനന്തരം തകർന്നടിയുന്ന കാഴ്ചയാണ് ശ്രീലങ്ക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശ്രീലങ്കയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തി ഇല്ലായ്മ അവരുടെ കെടുകാര്യസ്ഥത അഴിമതി ധൂർത്ത് ഇതെല്ലാം ഇന്ന് ജനങ്ങളെ കഷ്ടത്തിലാക്കിയിരിക്കുകയാണ് കലാപം ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മറ്റൊരു ഉപോൽപ്പന്നമാണ് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്